संस्थान लॉकडाउन आरोग्यमंत्री निमसमिल प्रख्यापिच्चु शनियाच्चयिले नियंत्रणम् നീക്കി ലോക്ഡൌൺ ഇനി ഞായറാഴ്ച മാത്രമാണ് ഉള്ളത് ടിപിആർ നോക്കിയുള്ള നിയന്ത്രണവും ഒഴിവാക്കിയിട്ടുണ്ട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുകയാണ് മനോജ് ലോക്ഡൌണിലെ മാറ്റങ്ങളെ പറ്റി ഇന്നലെ അവലോകന യോഗത്തിൽ തന്നെ തീരുമാനമെടുത്തിരുന്നു ഇപ്പോൾ അത് ഔദ്യോഗികമായി ആരോഗ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്തൊക്കെ മാറ്റങ്ങളാണ് കൂടുതലായി വരുത്തിയിട്ടുള്ളത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സംസ്ഥാനത്ത് മാസങ്ങളായി തുടരുന്ന ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ വലിയ ഇടവാണ് ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പ്രഖ്യാപിച്ചത് അല്പം മുൻപാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടന്നത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന അവലോകന യോഗത്തിൽ തന്നെ ഈ കാര്യങ്ങൾ ഏതാണ്ട് തീരുമാനമായിരുന്നു നിയമസഭ നടക്കുന്നതിനാൽ ചട്ടം 300 അനുസരിച്ചാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് നിയമസഭയിൽ ഈ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആഴ്ചയിൽ 6 ദിവസവും ഇനി കടകൾ തുറന്ന് പ്രവർത്തിക്കാം എന്നുള്ളതാണ് രാവിലെ 6 മുതൽ വൈകിട്ട് രാത്രി 9 മണി വരെ ക്ഷമിക്കണം രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ കടകൾ തുറന്ന് പ്രവർത്തിക്കാം എന്നാണ് ഇപ്പോൾ പുതിയ നിയമത്തിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ടിപിആർ അനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ ഇനി ഉണ്ടാകില്ല തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ ഇതുവരെ ടിപിആർ അനുസരിച്ചാണ് കടുത്ത നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇത് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കും കാരണമായിരുന്നു ആ തീരുമാനം ഇപ്പോൾ മാറ്റുകയാണ് 1000-ൽ എത്ര പേർക്ക് രോഗം ഉണ്ട് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇനി ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുക അതായത് 1000 പേരിൽ 10 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആഴ്ചയിൽ ഒരാഴ്ചയിലെ എണ്ണമാണ് നോക്കുക ഇങ്ങനെ വലിയ തോതിൽ രോഗവ്യാപനമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇനി ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉണ്ടാവുകയുള്ളൂ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ കണ്ണൂരിൽ സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും ഇല്ല എന്നുള്ളതിനാൽ ഒരു നിയന്ത്രണം ഇനി ശക്തമായ ഒരു നിയന്ത്രണം ഇനി ഏതായാലും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതോടൊപ്പം കടകളിൽ പോകുന്ന ആളുകൾ ഒന്നുകിൽ ഒരു ഡോസെങ്കിലും വാക്സിൻ എടുത്തവരായിരിക്കണം അല്ലെങ്കിൽ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവരായിരിക്കണം അല്ലെങ്കിൽ കോവിഡ് വന്ന് ഒരു മാസത്തിനകം അത് മാറിയവരായിരിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ ഒരു നിബന്ധനയായി വച്ചില്ലെങ്കിൽ ഇതാണ് അഭികാമ്യം എന്ന രീതിയിലാണ് ആരോഗ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് പക്ഷെ ഇതൊരു നിയന്ത്രണമായി സർക്കാർ പ്രഖ്യാപിക്കാത്തത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ഇളവ് ഉണ്ടാകും എന്നും നമ്മൾ മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ ഇനി ഞായറാഴ്ചകളിൽ മാത്രമായിരിക്കും ലോക്ക്ഡൌൺ ഉണ്ടാവുക ഞായറാഴ്ച തന്നെ ഈ സ്വാതന്ത്ര്യ ദിന ആഗസ്റ്റ് 15 ഞായറാഴ്ചയാണ് അപ്പോൾ ആഗസ്റ്റ് 15 നിയന്ത്രണം ഉണ്ടാകില്ല അതോടൊപ്പം തന്നെ ഓണം കഴിഞ്ഞ് ഉള്ള ഞായറാഴ്ച മൂന്നാം ഓണത്തിന്റെ ഞായറാഴ്ചയും ലോക്ക്ഡൌൺ ഉണ്ടാകില്ല ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ച് മറ്റ് എല്ലാ ഞായറാഴ്ചകളിലും നിയന്ത്രണം ഉണ്ടാകും എന്നാണ് ആരോഗ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളത് ഏതായാലും വലിയ ഇളവുകളാണ് പ്രഖ്യാപിച്ചത് ലോക്ക്ഡൌൺ എന്ന നിയന്ത്രണങ്ങൾ പാടെ ഇല്ലാതാകുന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഓരോ ദിവസവും 20,000-ൽ പരം അധികം രോഗികൾ ഉണ്ടാകുന്നുണ്ട് എന്നത് ഈ ഘട്ടത്തിൽ വലിയ ഒരു ആശങ്കയായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് കൃഷ്ണേന്ദു മനോജ് ഈ പറഞ്ഞതുപോലെ ലോക്ക്ഡൌണിൽ വലിയ ഇളവുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 20,000-ത്തോളം ഇപ്പോഴും ദിവസവും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ രോഗികളുടെ എണ്ണം കൂടാനുള്ള ഒരു സാധ്യത തന്നെയല്ലേ മുന്നിൽ കാണുന്നത് ഇത് പൊതുജനങ്ങൾക്കിടയിലുള്ള ഒരു പ്രതികരണം എന്താണ് ഇത് സംബന്ധിച്ച് കൃഷ്ണേന്ദു ഈ നിയന്ത്രണങ്ങൾ കർശനമായി തുടരുമ്പോഴും രോഗികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി ഒരു തരത്തിലും കുറവ് ഉണ്ടാകുന്നില്ല കഴിഞ്ഞ ഒരാഴ്ചക്കിടെ വലിയ തോതിൽ 1,00,000-ത്തിലധികം രോഗികൾ സംസ്ഥാനത്ത് പുതുതായി ഉണ്ടാകുന്നു രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ രോഗികൾ ഉള്ള സംസ്ഥാനമായി കേരളം മാറുന്നു അങ്ങനെ കടുത്ത നിയന്ത്രണങ്ങൾ അടച്ചുപൂട്ടൽ തുടരുമ്പോഴും ഈ രോഗവ്യാപനം കുറയുന്നില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധിയായി നിലനിന്നിരുന്നത് അതിനിടയിലാണ് നമ്മുടെ സാമ്പത്തിക മേഖല വലിയ പ്രതിസന്ധി നേരിടുന്നു വ്യാപാര മേഖല കടുത്ത പ്രതിസന്ധിയിൽ ഇതാണ് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കും കാരണമായത് അങ്ങനെ വ്യാപാര സമൂഹത്തിന്റെ ഒരു ആവശ്യം കൂടിയാണ് ഇപ്പോൾ പരിഗണിക്കുന്നത് അവർ പറഞ്ഞത് എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ട് ഈ വ്യാപാരം നടത്താൻ അനുവദിക്കണം എന്നാണ് അവർ പറഞ്ഞിരുന്നത് ആ ആവശ്യമാണ് ഇപ്പോൾ സർക്കാർ അംഗീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ വ്യാപാര കേന്ദ്രങ്ങളിൽ ആളുകൾ പോകുന്നതിനുള്ള നിയന്ത്രണങ്ങൾ കൂടി അത് അടുത്ത ഘട്ടത്തിൽ പ്രഖ്യാപിക്കും ഒരേ സമയം 5-ൽ കൂടുതൽ ആളുകൾ പാടില്ല തുടങ്ങിയ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ട് തന്നെയാകും ഈ പ്രഖ്യാപനം നടത്തുക പക്ഷേ ടിപിആർ അനുസരിച്ച് ഇനി നിയന്ത്രണം വേണ്ട എന്ന് വിദഗ്ധ സമിതി ശുപാർശ ചെയ്യുകയായിരുന്നു സുപ്രീം കോടതി അടക്കം ഇക്കാര്യത്തിൽ നേരത്തെ വ്യാപാരികൾ കടകൾ തുറക്കും എന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് നിയന്ത്രണങ്ങൾ സംസ്ഥാന സർക്കാരുകൾക്ക് പ്രഖ്യാപിക്കാം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്ന നിയന്ത്രണങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതിയും പറഞ്ഞിരുന്നത് രോഗ
വ്യാപനം തടയുന്നതിന് സാമൂഹിക അകലം പാലിക്കുക എന്നുള്ളതുമാത്രമാണ് പോംവഴി എന്ന് വിദഗ്ധ സമിതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിയന്ത്രണങ്ങൾ ഇനിയും ശക്തമായി തന്നെ തുടരുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ആളുകൾ കൂട്ടം കൂടുന്നത് നിയന്ത്രിക്കണം അതോടൊപ്പം തന്നെ വിവാഹത്തിനും മരണാനന്തര ചടങ്ങുകൾക്കും 20 ൽ കൂടുതൽ ആളുകൾ പാടില്ല തുടങ്ങിയ നിബന്ധനകൾ ഇപ്പോഴും തുടരുകയാണ് അത്തരം നിയന്ത്രണങ്ങൾ തുടരുന്നതുകൊണ്ട് തന്നെ രോഗവ്യാപനം പിടിച്ചു നിർത്താൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും സംസ്ഥാന സർക്കാർ ഉള്ളത് പക്ഷേ ഇത്രയും കാലം അടച്ചിട്ടിട്ടും രോഗവ്യാപനം കുറയാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചില ഇളവുകൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് നമ്മുടെ സാമ്പത്തിക മേഖലയുടെ ഒരു നിലനിൽപ്പ് കൂടി കണക്കിലെടുത്താണ് ഈ തീരുമാനം ഏതായാലും കർശനമായ നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുക തന്നെ ചെയ്യുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞത് സെക്ടർ ഓഫീസ് മജിസ്ട്രേറ്റുമാരുടെയും പോലീസിന്റെയും പരിശോധന വരും ദിവസങ്ങളിലും തുടരും എന്നതിന്റെ സൂചന തന്നെയാണ് വരുന്നത് ഏതായാലും ഈ ഇളവ് പ്രഖ്യാപിച്ചതോടുകൂടി ആശ്വാസമായിരിക്കുന്നത് നമ്മുടെ വ്യാപാര മേഖലക്ക് തന്നെയാണ് ശരി മനോജ്